അക്വേറിയം ഒന്ന് ക്ലീൻ ആക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഈ വാലിസ്നേരിയം എന്ന് പറഞ്ഞത് ഹലോ ഫ്രണ്ട്സ്, മലയാളി വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ കുറച്ച് നാൾക്ക് മുൻപ് സെറ്റ് ചെയ്തിരുന്ന ഒരു ചെറിയൊരു അക്വാട്ടിക് പ്ലാന്റിൻ്റെ ഒരു അക്വേറിയമാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് എന്നിട്ട് നമ്മൾ ജനലിൻ്റെ അടുത്ത് വെച്ചപ്പോഴേ സൂര്യപ്രകാശം കൂടുതലടിച്ചിട്ട് അതിൽ ആൽഗ നന്നായിട്ട് വന്നു. അപ്പോൾ നമ്മളിന്നത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്കിതിൽ ആവശ്യമുള്ള സാധനങ്ങൾ, അതിൽ ഓൾറെഡി സോയിലും സ്റ്റോണും ചെടികളൊക്കെ ഉണ്ട്. എന്നാൽ പോലും അതെടുത്ത് ക്ലീൻ ചെയ്തിട്ട് അത് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സ്റ്റോൺസ് കളക്ട് ചെയ്തിട്ടുണ്ട്. സോയില് പഴയത് നമ്മുടെ കയ്യിൽ ഇരിപ്പില്ല. പിന്നെ ചെടികളാണെച്ചെങ്കിൽ കുറച്ച് ചെടികൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 10 രൂപ ടൈപ്പ് ചെടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ആൽഗയൊക്കെ പിടിച്ചിട്ട് കണ്ടില്ലേ. അപ്പോൾ ചെറിയൊരു അക്വേറിയമാണ്. എനിക്ക് തോന്നുന്നു ഒരടി പോലും വലുപ്പമില്ല. ഒരടിയും ഒരു അരടി വീതിയുള്ള ഒരു ചെറിയ അക്വേറിയമാണ്. എത്ര ഒരു 3 ലിറ്റർ ആറ്റം വെള്ളം കൊള്ളുന്ന ഒരു ചെറിയൊരു അക്വേറിയമാണ്. നമുക്കത് എങ്ങനെ ഭംഗിയാക്കാമെന്ന് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ആൽഗകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടേ അക്വേറിയം ഒന്ന് ക്ലീൻ ആക്കാം. നമുക്ക് ആദ്യം നമ്മൾ മുൻപ് അക്വേറിയത്തിൽ സെറ്റ് ചെയ്തിരുന്ന ഇത്രയും വലുപ്പമുള്ള കരിങ്കല്ലിൻ്റെ പീസുകളായിരുന്നു. ഇപ്പോൾ ഒരു ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലത്തെ ചെങ്കല്ലിൻ്റെ കഷ്ണങ്ങൾ കിട്ടി. പക്ഷേ അത് സ്യൂട്ടബിൾ അല്ല. ഇത്രയും ചെറിയ അക്വേറിയത്തിലേക്ക് ഇത്രയും വലിയ പീസൊന്നും വെക്കുന്ന അത്ര സ്യൂട്ടല്ല. അപ്പോൾ ഇത്രയും ഈ ഒരു സൈസിന് നമ്മൾ ബാക്കിയുള്ള പീസുകൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണ്. ഈ പീസൊന്നും വലിയ കുഴപ്പമില്ല, നല്ല കറക്റ്റ് പീസാണ്. അപ്പോൾ അതെടുത്ത് വെക്കാം. ഈ കുറച്ച് വലിപ്പമുള്ള പീസുകളൊക്കെ അതിൻ്റെ സൈസ് നമുക്ക് എക്സോ ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്യാം. നമ്മൾ കഴുകി വെച്ചിട്ടുള്ളേ സോയില് കഴുകുന്ന സമയത്ത് ഒരു മിക്സായി. സോയിലും അതിൻ്റെ സ്റ്റോണും കൂടി മിക്സായി. അപ്പോൾ കുഴപ്പമില്ല, നമുക്കത് ഇതിൽക്ക് പ്രാവശ്യം ഇടാം. ഇതൊക്കെ വളരെ സിമ്പിളാണ്. വീട്ടിലിരിക്കുമ്പോഴേ പിള്ളേർക്കൊക്കെ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. ഞാൻ ഈ അക്വേറിയം എനിക്ക് തോന്നുന്ന ഒരു നമ്മളൊരു നാട്ടിലെ ഒരു ഷോപ്പിൽ നിന്ന് ഒരു 100 രൂപ കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ തന്നത്. അത് ഈ അക്വേറിയം അത്ര റേറ്റൊന്നുമില്ല, ചെറിയ അക്വേറിയല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ നാട്ടിലൊക്കെ കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ കളക്ട് ചെയ്യാവുന്നുള്ളൂ. ഒരു ചെറിയ ഡ്രിഫ്റ്റ് വുഡാണ്. അത് ഒരു ചെറിയൊരു പീസാണ്. നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം ഭംഗിയാവുമെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വാലിസ്നേരി തന്നെയാണിത്. പക്ഷേ ഇതിലും ചെറുതാണ് വേണ്ടത്. നമ്മളടുത്ത് ഇത്ര ഇതിലും ചെറുത് ചെടികളില്ല. എന്നാലും അത് സെറ്റ് ചെയ്ത് നോക്കാം. രണ്ട് മൂന്ന് നമ്മുടെ ചെങ്കല്ലിൻ്റെ പീസുകൾ, ചെറിയൊരു ഡ്രിഫ്റ്റ് വുഡ്, എനിക്ക് ബീച്ചിൻ്റെ അവിടെ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഒന്ന് ടേനൊക്കെ കളയാൻ വേണ്ടിയിട്ട് കുറേ ദിവസം വെയിലത്തൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് ചെടികൾ കയറ്റി, പിന്നെ അതുപോലെ കുറച്ച് വാലിസ്നേരിയ ചെടികളൊന്ന് പ്ലാന്റ് ചെയ്ത് അത്ര കഴിഞ്ഞ് ജനറലി നമുക്ക് അതിലേക്ക് വെള്ളം പോർ ചെയ്യാം. ടൈനി അക്വേറിയങ്ങൾ ഒന്നുകൂടി ഭംഗിയാക്കാനുള്ള ചെറിയൊരു പൊടിക്കൈയാണ്. ഇത് കാണുന്ന പലർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ്. ബ്ലാക്ക് ടാപ്പ് വാങ്ങിയിട്ട് നമ്മൾ ഈ പുറത്ത് കാണുന്ന വശങ്ങളൊക്കെ ഒന്ന് ഔട്ടറൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ എൻഡ് റിസൾട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വെറും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കപ്പ് ഉണ്ടല്ലോ, ഈ കപ്പ് ഒരു 2.5 കപ്പ് വെള്ളം മാത്രം ഒതുങ്ങുന്ന ചെറിയൊരു
അക്വേറിയമാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ നോക്കിയത്. ഒന്നുമില്ല, പുറത്തൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇത് സാധാരണ കല്ലും ചെടികളും ഒക്കെ ഉപയോഗിച്ചിട്ട് ചെറിയ തോതിൽ സെറ്റ് ചെയ്തെന്നുള്ളൂ. ഫ്രണ്ട്സ്, ഇതുപോലുള്ള ചെറിയ DIY വീഡിയോസുകളും അതുപോലെ തന്നെ അനിമൽസിൻ്റെ കുറച്ച് വീഡിയോസുകളും നമ്മൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ മുൻപ് ഇട്ടിട്ടുള്ള വീഡിയോ, ഇതേ ഈ ചെടി റീപ്ലാന്റ് ചെയ്യുന്നതായിരുന്നു, ഇതുപോലുള്ളൊരു ചെടി റീപ്ലാന്റിങ്ങിൻ്റെ വീഡിയോ നമ്മളിതിൻ്റെ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഈ കമൻറ്റ് ബോക്സിലും അതുപോലെ നമ്മളെ ഡിസ്ക്രിപ്ഷനിലും കിടക്കുന്നുണ്ട് ലിങ്ക്. അപ്പോൾ അതൊന്ന് കാണാൻ ശ്രമിക്കുക.